വിൻഡോസ് ടെൻ ആണിത്. വിൻഡോസ് ടെന്നിൽ നമ്മൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഐക്കൺസ് ഒന്നും കാണില്ല, ഇപ്പോൾ റീസൈക്കിൾ ബിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ട മറ്റ് ഐക്കൺസ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കുന്നത്, അതിന് വേണ്ടത് നമ്മൾ മൈ കമ്പ്യൂട്ടർ ഉണ്ടാവും, നെറ്റ്വർക്ക് പ്ലേസസ്, മൈ ഡോക്യുമെന്റ്, പിന്നെ കൺട്രോൾ പാനൽ, ഇതൊക്കെയാണ് നമുക്ക് സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഐക്കൺസ്. ഇതൊക്കെയാണ്. ഇതൊക്കെല്ലാം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഇതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതാണ്, ഡെസ്ക്ടോപ്പ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അറിയില്ലെങ്കിൽ ഇത് ഈ കാണുന്ന നീല ഈ വിൻഡോ കാണുന്നതാണ് ഡെസ്ക്ടോപ്പ്, ഇത് ടാസ്ക് ബാർ ആണ്, ഇത് ഐക്കണാണ്. ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴെ പോവാം, ഇതിൽ വ്യൂ, സോർട്ട്, റിഫ്രഷ്, പിന്നെ ന്യൂ, ഡിസ്പ്ലേ സെറ്റിംഗ്സ്, പേഴ്സണലൈസ്, ഇതൊക്കെ എല്ലാ സിസ്റ്റത്തിലും കാണും. ഇത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇതിൽ കുറച്ച് അധികം കാണും, അത് ഓരോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനനുസരിച്ച് റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻസ് കുറച്ച് കൂടുതൽ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഐക്കൺസ് കൊണ്ടുവരുന്നതാണ്. ഐക്കൺസ് കൊണ്ടുവരാൻ പേഴ്സണലൈസ് ക്ലിക്ക് ചെയ്യാം, അതിൽ ലെഫ്റ്റ് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട്, കളറ്, ലോക്ക് സ്ക്രീൻ, തീംസ്, ഫോണ്ട്സ്, സ്റ്റാർട്ട്, ടാസ്ക് ബാർ, അതിൽ തീംസ് ക്ലിക്ക് ചെയ്യാം. തീംസ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോവാം. താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് കാണാം, റിലേറ്റഡ് സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ക്ലിക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാം, നിങ്ങൾക്ക് വരുന്നത് കാണാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് ഐക്കൺസ്, ഐക്കൺസ് വരുമ്പോൾ ഇതാണ് ഐക്കൺസ് അവൈലബിൾ. കമ്പ്യൂട്ടർ ഉണ്ട്, ഇപ്പോൾ റീസെറ്റ് ബിൻ ഓൾറെഡി ടിക്കഡ് ആണ്, ഇവിടെ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്. പിന്നെ യൂസർ ഫയൽസ്, നെറ്റ്വർക്ക്, കൺട്രോൾ പാനൽ, ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് മൈ കമ്പ്യൂട്ടർ വേണം, എല്ലാം നമുക്ക് ടിക്കിടാം. എല്ലാം ടിക്കിടുമ്പോൾ ഇതെല്ലാം വരുന്നു നോക്കാം. ഇതെല്ലാം വന്നു, അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ വരുന്നു കേട്ടോ. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ കൺട്രോൾ പാനൽ വേണ്ടാന്ന് വിചാരിക്കും, അപ്പോൾ കണ്ടിക്ക് ചെയ്യാം, എന്നിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ പാനൽ പോയി. ഇപ്പോൾ നെറ്റ്വർക്ക് പ്ലേസസ് വേണ്ട, ഇതാണ് നെറ്റ്വർക്ക് പ്ലേസ്, കണ്ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്താൽ ഇത്രയും മൂന്നെണ്ണമാണ്. ഇത് നമ്മളെ മൈ ഡോക്യുമെൻ്റ് ആണ്, ചാനൽ ആണ് എൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ യൂസർ അക്കൗണ്ടിൻ്റെ പേര്, അതുകൊണ്ട് ചാനൽ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും മതി. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കിത് വേണ്ട ഇങ്ങനെ പല സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇത് ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കിടക്കും, നമുക്ക് ഇത് ഓട്ടോ അറേഞ്ച് ചെയ്യാം. ഓട്ടോ അറേഞ്ച് ചെയ്യാൻ സോർട്ട് എടുക്കാം, സോർട്ടിൽ ഇത്രയുണ്ട്, ഏത് ടൈപ്പിലാണ്, നെയിമിൻ്റെ ആണോ, സി നെയിമിൻ്റെ ഓർഡറിലാണ് ഇപ്പം അറേഞ്ച് ആയത്. ഇനിയിപ്പോൾ നമ്മൾ ഐറ്റം ടൈപ്പ് ആണെങ്കിൽ ഐറ്റം ടൈപ്പിൻ്റെ ഓർഡറിൽ. ഇപ്പോൾ വ്യൂ നമ്മൾ ഈ ഓട്ടോ അറേഞ്ച് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നീക്കി വെച്ച പോലെ വീട് നീക്കി വെക്കാൻ പറ്റില്ല, ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താണ് താഴെ നീക്കി വെക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്നത് സോർട്ട് ബൈ ഐറ്റം നെയിം, താഴെ ടൈപ്പ് ചെയ്താൽ പിന്നെ ഇങ്ങനെ വരും. നമുക്ക് സോർട്ട് ചെയ്യുന്നത് ഐറ്റം നെയിം വഴി ആണ് സോർട്ട് ചെയ്യുക. അപ്പം ആദ്യം സി എന്ന് പറയുന്ന ഒന്ന് ഐറ്റം നെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, ടൈപ്പ് മൈ കമ്പ്യൂട്ടർ ആദ്യം വരും, പിന്നെ റീസൈക്കിൾ, പിന്നെ ചാനൽ. ഇങ്ങനെ ഇങ്ങനെയാണ് ഐക്കൺസ് കൊണ്ടുവരുന്നതും ഒഴിവാക്കുന്നതും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം എന്നുള്ളത്. ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് തരണമെങ്കിൽ ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാകും.